നിഷ സൂരജ് ഫ്രം കളേഴ്സ് ട്രെൻഡ്സ്. കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിറയെ കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഓണം ഇനി തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഇനി ഒരുപാട് ദിവസമില്ല നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടാനൊക്കെ ഉള്ള സമയം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അടുപ്പിച്ച് നമ്മൾ കുറേയധികം പ്രോഡക്റ്റുകൾ കൊണ്ടുവരാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. ഇതിലേതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുക. www.colorstrings.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക്. അതുപോലെ നമ്മുടെ ഗിവ് അവേ അറിയാലോ, ഡെയിലി 10 പേർക്കാണ് കുർത്തികൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ലൈവ് കണ്ടാൽ മതി. എല്ലാ ദിവസവും ലൈവിൽ വന്ന് അന്നന്നത്തെ 10 വിന്നേഴ്സിനെ അന്നന്ന് തന്നെ അനൗൺസ് ചെയ്ത് പിറ്റേ ദിവസം അവരുടെ ഗിഫ്റ്റ് ഇവിടുന്ന് പോയിരിക്കും. അതുപോലെ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിലൊരു വിന്നർ നിങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഫസ്റ്റ് ഐറ്റം നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ജോർജറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്ലസ് സൈസുകാർക്ക് കൂടിയുണ്ട്. അതായത് XL, 2XL, 3XL, 4XL, 5XL അഞ്ച് സൈസിനാണ് വന്നിരിക്കുന്നത്. XL മുതൽ 5XL വരെ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ്. റിച്ച് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് ഇതിൽ ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 730 കേട്ടോ. നല്ലൊരു റൗണ്ടും വൈഡും ആയിട്ടുള്ളൊരു നെക്കാണ് വരുന്നത്. യോക്കിൽ ഇതാ ഇതുപോലെ ഭംഗിയുള്ള ഇതുപോലെയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. കയ്യിലിരിക്കുന്ന സൈസ് 48 ആട്ടോ. 44 എന്ന് പറഞ്ഞാൽ 2XL ആണ്, 46 3XL ആണ്, 48 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സൈസ് 4XL. അത് എത്രത്തോളം സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ സൈസുകാർക്കും ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകാം. ഈ ഒരു 730 പ്രൈസിൽ നല്ലൊരു ഹാൻഡ് വർക്ക് കുർത്തിയൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ നിങ്ങൾക്കും ഫംഗ്ഷൻസിന് പോകാം. ഫസ്റ്റ് ഷെയ്ഡ് റാണി പിങ്കാണ് വന്നിരിക്കുന്നത്. നല്ല റെയറായിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതാ നല്ലൊരു വർക്കും ആട്ടോ. ഇരിക്കുന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ലൈറ്റ് പേർപ്പിൾ. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഡാർക്കറായിട്ട് വരുന്നൊരു ഡാർക്ക് ലിവ് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഡാർക്കർ ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ ആണ്. നല്ല ഭംഗിയായിട്ടോ. 730 ആണ് പ്രൈസ് വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് XL മുതലാണ്. XL മുതൽ 5XL വരെ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലസ് സൈസുകാരായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അവർക്ക് പറ്റിയ നല്ല പാർട്ടി വേറെയുണ്ടെന്ന് പറയണം. ഇനി അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓണത്തിന് ഗിഫ്റ്റ് എടുത്ത് കൊടുക്കാനാണെങ്കിലും പ്ലസ് സൈസുകാരാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓപ്റ്റ് ചെയ്യണം കേട്ടോ. കാണാൻ പോകുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ്. കുറച്ച് ദിവസമായി ചുരിദാർ മെറ്റീരിയൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും മെറ്റീരിയൽ കാണിക്കണമെങ്കിൽ ഒരു കുട്ടിയുടെ കൂടെ ഹെൽപ്പ് വേണം. അപ്പോൾ പുറകിൽ അശ്വതിയുണ്ട്. ഓണം ആയപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ നല്ല തിരക്കായതുകൊണ്ട് ഇവരാരെയും കിട്ടാതായപ്പോഴത്തേട്ടോ മെറ്റീരിയൽ ഒന്ന് നിർത്തിയത്. അപ്പോൾ ഇതിൽ 4 ഷെയ്ഡ്സാണ് ഉള്ളത്. ബാക്കി കളക്ഷൻ മുഴുവൻ ക്വാണ്ടിറ്റിയും ഉള്ളത് മുഴുവൻ നമ്മുടെ ഓൺലൈൻ സെക്ഷനിലാണ്. ഇപ്പോൾ ഇവിടെ 2 കളറേ ഉള്ളൂ. കൂടുതൽ കളേഴ്സ് ഉള്ളത് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഇത് ഷോപ്പിൽ വന്നപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് 2 കളറ് പോയതാട്ടോ. നല്ലൊരു ബ്ലൂ ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സെമി സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. യോക്കിൽ കണ്ടു നല്ലൊരു ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ അടുപ്പിച്ച് പിൻടെക്സാണ് വരുന്നത്. നല്ല രസമുണ്ട് ഈ ഒരു യോക്ക് കാണാൻ. അതുപോലെ നല്ലൊരു ഹാൻഡ് വർക്കും ഈ ഒരു ലെഫ്റ്റ് കോർണറിൽ താഴത്തായിട്ട് ഇങ്ങനെ ഒരു ലെഫ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. ബീഡ്സ് വർക്കൊക്കെ കൂടെ ചേർത്ത് നല്ല രസമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും. ബ്ലൂ ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സാൻഡ് ടോൺ ഫാബ്രിക്കിൽ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് ഇതുപോലെ സിൽക്കി ഫാബ്രിക്കിൽ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് ബർഗണ്ടി കളറാണ് കേട്ടോ. 1475 ആണ് പ്രൈസ് വരുന്നത്. ഇതിൽ 2 കളേഴ്സ് കൂടെ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഷോപ്പിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നപ്പം കസ്റ്റമർ തിരക്കായതുകൊണ്ട് അങ്ങനെ തന്നെ 2 കളർ പോയി. അപ്പോൾ കഴിഞ്ഞ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ടേബിളിലോ എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വന്നിരിക്കുന്നതും അതുപോലെ നല്ലൊരു ഫാബ്രിക്കിലാണ് കേട്ടോ. 1495 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. യോക്കിൽ ഇതുപോലെ നല്ലൊരു ഹാൻഡ് വർക്കായിട്ടോ വന്നിരിക്കുന്നത്. ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ സ്കാലപ്പ് ബോർഡേഴ്സോടുകൂടി എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടാണ്. നല്ലൊരു ദുപ്പട്ട കേട്ടോ. സെയിം കളറിൽ തന്നെ സാൻഡ് ടോൺ ഫാബ്രിക്കിലെ ബോട്ടോ. ബ്രൗൺ വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ. 1485 ആണ് പ്രൈസ് വരുന്നത്. ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രേ ആണ്. ഓർഗൻസ ഫാബ്രിക്കിൽ നല്ലൊരു സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും ചേർന്നിട്ടാണ്. പിന്നെ ഈ ഒരു സ്കാലപ്പ് ബോർഡേഴ്സൊക്കെ കൂടിയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദ പീകോക്ക് ബ്ലൂ കളർ ആട്ടോ. കാണാൻ പോകുന്നതും ഒരു സൂപ്പർ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു പേർപ്പിളിഷ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല സിൽക്കി ഫാബ്രിക്കാണ്. യോക്കിൽ തിക്കായിട്ട് നല്ലൊരു ബീഡ്സ് വർക്ക് കൊടുക്കുന്നുണ്ട്. 1490 ആണ് പ്രൈസ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇതുപോലെ ജോർജറ്റ് മെറ്റീരിയലിൽ സീക്വൻസ് വർക്കും ഒപ്പം ഇതേപോലൊരു നല്ലൊരു പ്രിൻറ്റും കൂടെ ചേർന്ന് നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് ഇതിൻ്റെ ബോട്ടം പി വി മെറ്റീരിയലിൽ വന്നിരിക്കുന്നത്. 1490 ആണ് പ്രൈസ് ഇരിക്കുന്നത്. ഗ്രേയും പീച്ചും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ്.
ഇത് ടീൽ ഗ്രീനും നേവി ബ്ലൂവും കൂടെ ആയിട്ടാണ്. നല്ല ദുപ്പട്ടയല്ലേ കാണാൻ. ലാസ്റ്റ് ഷെയ്ഡ് നല്ല രസമായിട്ട് ഓണിയൻ പിങ്ക് കളറും കോഫി ബ്രൗണും കൂടെയാണ് വരുന്നത്. കാണാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്നൊരു പാറ്റേൺ ആണ്. ഹാൻഡ് വർക്ക് ചെയ്ത അജ്രക് പ്രിൻറ്റ് പാച്ച് കൊടുത്തു കൊണ്ടിട്ടുള്ള കുർത്തീസ്. അത് നമ്മൾ കോട്ടണിൽ ചെയ്യുന്നുണ്ട്, സ്ലബ് സിൽക്കിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിലാട്ടോ. 725 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് പർപ്പിളും നല്ലൊരു എന്താ ഒലിവ് ഗ്രീൻ കളറും കൂടെ ചേർന്നിട്ട് കേട്ടോ. നല്ലൊരു ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഹാൻഡ് വർക്ക് ഇതുപോലെ റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ സ്ലീവിൽ ലൈനിങ് വന്നിട്ട് സ്ലീവ് എൻഡിലും അജ്രക് പ്രിൻറ്റിൻ്റെ ഫാബ്രിക് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല പാറ്റേൺ കേട്ടോ. ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ഫസ്റ്റ് വൺ വരുന്നത്. ബാക്ക് സൈഡ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ്. 725 ഇരിക്കുന്നത്. ഡാർക്ക് ഗ്രീനും ഡാർക്ക് മെറൂണും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇരിക്കുന്നത് ഗ്രേയും ബ്ലാക്കും കൂടെ കോമ്പിനേഷനിലാണ്. ഈ ഓക്കിൽ കൊടുത്തിരിക്കുന്ന അജ്രക് പ്രിൻറ്റിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാലും നമ്മൾ നോർമലി കാണുന്ന കോട്ടൺ ഫാബ്രിക് അല്ല കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഒരുപാട് കൂടിയ നല്ലൊരു ഫാബ്രിക്കിലാണ് നമ്മൾ ആ യോക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. വന്നിരിക്കുന്നത് ഡാർക്ക് പീച്ചും ഒലിവ് ഗ്രീനും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. ഇത് നല്ലൊരു ടീൽ ഗ്രീനും ഡാർക്ക് മെറൂണും കൂടെ ചേർന്നൊരു റെയർ കളർ കോമ്പിനേഷനില്ല കേട്ടോ. ഇരിക്കുന്നത് ഗ്രീൻ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ്. അതായത് പോലെ ഒരു ഡാർക്ക് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡും ഇവിടെ ഒരു എന്താ ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡും കൂടെ ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 725 ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഓണം കളക്ഷൻ ആണ്. ഈ ഒരു സിംഗിൾ കളറിൽ മാത്രമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഓഫ് വൈറ്റ് കളർ, അതായത് നമ്മുടെ ആ കേരള ട്രഡീഷണൽ കളറില്ലേ ആ ഒരു കളറിൽ ഗോൾഡൻ കളറിൽ വർക്ക് ചെയ്തിട്ടാണ്. 815 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആട്ടോ. സ്ലീവിലും ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് എൻഡിലും ഇതുപോലെ നമ്മളൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. യോക്കിലും നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. ഏലിയൻ കട്ടിലാണ് വന്നിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൽ വരയാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. 815 പ്രൈസ് വരുന്നത്. നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി പാറ്റേൺ ആട്ടോ. ഇതിൻ്റെ പ്രൈസും ഭയങ്കര അഫോർഡബിൾ ആണ്. നല്ല ഭംഗിയാണ്. നല്ല കുറച്ച് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. യോക്കിൽ ഇതുപോലെ റിച്ച് ആയിട്ടൊരു സിൽവർ സെറി വിത്ത് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് ആട്ടോ വന്നിരിക്കുന്നത്. ഇതാ ഈ ഒരു പാറ്റേണിലാണ് യോക്ക് വന്നിരിക്കുന്നത്. അതേ വർക്ക് തന്നെ നമ്മൾ ടോപ്പിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ലോ പോർഷനിൽ വരുന്നുണ്ട്. സ്ലീവ് ലൈനിങ്ങോട് കൂടി വന്ന് സ്ലീവ് എൻഡിലും വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 670 ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു എയർലൈൻ കട്ടിലായിട്ട് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത്. M2 ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. 670 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടൊരു ഡാർക്ക് പീച്ച് കളറാണ്. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറായിട്ടോ. ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിൽവർ കളറിലെ ജെറി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വൈറ്റ് കളറിലെ ബോട്ടമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് നല്ല ഭംഗിയുള്ളൊരു ലോട്ടസ് പിങ്ക് ഷെയ്ഡിലാണ്. ഇത് ഡാർക്ക് പർപ്പിൾ കളറാണ്. നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയറായിട്ടോ. പ്രൈസും വളരെ അട്രാക്റ്റീവ് ആണ്. ഷെയ്ഡ് വന്നിരിക്കുന്നത് പീക്കോക്ക് ബ്ലൂ ആണ്. 670 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയറായിട്ടോ. മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് സൈത്ര പർച്ചേസ് ചെയ്തു. ഇരിക്കുന്നത് നല്ലൊരു പാറ്റേൺ കേട്ടോ. നല്ല വെസ്റ്റേൺ കുർത്തിയുടെ ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. താഴത്തേക്ക് ഇതുപോലെ ഹൈനക്ക് വന്നതിന് ശേഷം താഴത്തേക്ക് വരുമ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് നല്ല ഫ്ലെയറോടെ വരുന്നുണ്ട്. ഇതിൽ ഏകദേശം 6-7 ഷീറ്റ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു വൈറ്റ് കളറായിട്ടോ. വൈറ്റിൽ ഇതുപോലെ പിങ്ക് ഫ്ലോറൽ പ്രിൻറ്റും ഗ്രീനും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. ഹൈനെക്കാണ് വരുന്നത്. ബാക്ക് സൈഡിൽ ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോടുകൂടിയും താഴെ വരുമ്പോൾ ഇതുപോലെ ഫ്രിൽസ് വരുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 550 ആണ്. 550 ആട്ടോ. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഈയൊരു ടൈപ്പ് കളറിലാണ് ഫ്ലോറൽ പ്രിൻറ്റ് വന്നത്. നല്ലൊരു പീച്ച് കളറിലാട്ടോ. ഇരിക്കുന്നത് നല്ലൊരു ഗ്രേ കളറിലാണ്. ഇത് പ്രിൻ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. പ്രിൻറ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ടൈപ്പ് ഡാർക്ക് മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത്. ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. പ്രൈസ് വരുന്നത് 550 ആണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു വെസ്റ്റേൺ കുർത്തിയാണ്. ഇതാ
വന്നിരിക്കുന്നതും നല്ലൊരു ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തി എന്ന് തന്നെ പറയാം. നമ്മളിപ്പം കൂടുതൽ പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്യാൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണമാണ്, ഒരുപാട് പേരാണ് ചിലപ്പോൾ പ്രോഡക്റ്റ് എത്ര ക്വാണ്ടിറ്റിയിൽ അപ്ലോഡ് ചെയ്താലും കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതൽ പാറ്റേൺ കൊടുക്കുന്നതാട്ടോ ഡെയിലി. ഈ ഒരു ഓണം വരെ നമ്മളിങ്ങനെ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 670 ആണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു എയ്ലൈൻ കട്ടിൽ വന്നിട്ട് ലോ പോർഷൻ വരുമ്പോൾ ഇതുപോലെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു ഫ്രില്ല് വരുന്നുണ്ട്. സെൻട്രലിൽ ഇതുപോലെ ഒരു കളറിൽ ഇതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് സെൻട്രലിൽ ഇതുപോലെ ഒരു പാനലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് ഡാർക്ക് പീച്ചും കോഫി ബ്രൗണും കൂടെ ചേർന്നിട്ടാണ്. 670 ആണ് പ്രൈസ്. M2XXL സൈസസ് ആണ് അവൈലബിൾ. നല്ല ഭംഗിയുള്ളൊരു വെസ്റ്റേൺ കുർത്തി തന്നെയാണ്. ഒരു വൈറ്റ് വി നെക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇന്നത് ടീൽ ഗ്രീനും ടീൽ ബ്ലൂവും കൂടെ ചേർന്നൊരു കോമ്പിനേഷനിലാണ്. ബർഗണ്ടി ഷെയ്ഡിലാണ് സെൻട്രലിൽ വന്നിരിക്കുന്ന പോർഷൻ. ലൈറ്റ് ബർഗണ്ടിയാണ് ഇത്. പർപ്പിഷ് പിങ്കും ബർഗണ്ടിയും കൂടെ ചേർന്നുള്ള കോമ്പിനേഷനാണ്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിളും അതുപോലെ ഒരു പീകോക്ക് ഗ്രീനും കൂടെ ചേർന്നിട്ടാണ്. 670 ആണ് പ്രൈസ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഐറ്റംസ്. ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗിവവേയുടെ കാര്യം അറിയാലോ, ഡെയിലി 10 പേർക്കാണ് കുർത്തികൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അതും ഡെയിലി തന്നെ നമ്മൾ ലൈവിൽ വന്നാണ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഗിവവേയുടെ റൂൾസ് എന്തൊക്കെയാണ് നിങ്ങൾ നമ്മുടെ ഒരു ലൈവ് കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർ സ്റ്റെൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല, സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrends.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക് ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സ് ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 working days ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 days മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല, അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിംഗ് അഡ്രസ്സ് ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒരു ഓർഡർ ഐ ഡി കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ഐ ഡി വരുന്നതാണ്. DTDC ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി വരുന്നതാണ്. നിങ്ങൾക്ക് ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഡാമേജസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൺസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൺസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലായിട്ടും നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.